ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും 5 മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അതും ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ആദ്യം മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, വെറും ഒരേ ഒരു ബ്രെഡ്. അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാനാണ്. കാരണം എൻ്റെ വീട്ടിലിന്ന് ഒരു ബ്രെഡായിട്ട് പാക്കറ്റിൽ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിന്നൊരു ക്വിക്കായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബ്രെഡ് ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 പച്ചമുളക് എരിവിനനുസരിച്ച്, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന പച്ചമുളകിന് വലിയ എരിവൊന്നുമില്ല, അതുകൊണ്ടാണ് 3 എണ്ണമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ എടുക്കുന്ന പച്ചമുളകിന് എരിവുണ്ടെങ്കിൽ അതനുസരിച്ച് 1-2 ആയിട്ട് കുറയ്ക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം സവോള, വളരെ ചെറിയ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവോളയാണ് ഉണ്ടായിരുന്നത്, അതിൻ്റെ ഒരു 2-3 സ്ലൈസ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇതിന് പകരം ചെറിയുള്ളി ചേർത്ത് കഴിഞ്ഞാൽ അത്ര രുചി കാണത്തില്ല, സവോള തന്നെയാണ് രസം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം, അതുപോലെ മല്ലിയിൽ ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലേ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിൽ ഒന്ന് പെട്ടെന്ന് തന്നെ ഒരു 5 അല്ലെങ്കിൽ 6 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു ഒരു ഇച്ചിരി ഒരു നനവോട് കൂടിയിട്ടാണ് നമുക്ക് വരിക. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒത്തിരി അങ്ങോട്ട് ഫൈനായിട്ട് അരച്ചെടുക്കരുത്. ഇതിന് ചെറുതായിട്ട് ആ പച്ചമുളകൊക്കെ അങ്ങനെ എടുക്കുന്നത് ആണ് ഇതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ചേർത്തിട്ടുള്ളത് ഇഞ്ചിയാണ്, വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി 1/4 ടീസ്പൂൺ ചേർക്കുക. പിന്നെ കുറച്ച് സവോളയും കൂടെ 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ അളവിലുള്ള സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതും ഒന്ന് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആ ഒരു ഉണക്കമുളക് ചതച്ചതും കൂടെ 1/4 ടീസ്പൂൺ ചേർക്കുക. 1 ടേബിൾ സ്പൂണാണ് ബേസൻ അല്ലെങ്കിൽ കടലമാവിൻ്റെ പൊടി ഉണ്ടല്ലോ, കടലമാവ്, അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രെഡിനകത്തൊക്കെ അത്യാവശ്യം ഉപ്പൊക്കെ ഉള്ളതുകൊണ്ടും നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ അരിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഈ സ്നാക്ക് കിട്ടുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കടലമാവൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടോ, ഇത്രയും വെള്ളം എടുത്തിട്ടുള്ളൂ, അതൊന്ന് തളിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന കണക്ക് ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ തന്നെ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ഇവിടെ റെഡിയാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ എടുക്കാം, ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു നമ്മളൊരു പരിപ്പുവടൊക്കെ കഴിക്കുന്നത് പോലെ നല്ല ഇങ്ങനെ ഒന്ന് അമർത്തി അങ്ങനെ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് ബാക്കിയുള്ളതും കൂടെ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കനത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുപോലെ എല്ലാതും ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുപ്പത്ത് ഒരു കുഞ്ഞു ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചൂടാക്കിയിട്ടുള്ളത്, വെളിച്ചെണ്ണയിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിതൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല പരിപ്പ് വടയുടെ കളറ് നമുക്ക് കിട്ടും, ആയി കിട്ടും. ആ ഒരു കളറാവുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അങ്ങനെ ഇതാ ഈ ഒരു കാണുന്ന നമ്മുടെ പരിപ്പ് വടയരൊക്കെ ഒരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് വറുത്ത് കോരാം. അപ്പം ഞാനിതൊരു പാത്രത്തിലോട്ട് ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു 5-6 എണ്ണയും നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്കിപ്പം ബ്രെഡിൻ്റെ അളവനുസരിച്ച് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ വലുപ്പം കൂട്ടാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ഒത്തിരി പ്രഷർ നമ്മൾ ആ കുഞ്ഞ് മിക്സിക്ക് കൊടുക്കേണ്ടി വരും, കുഞ്ഞ് ജാറിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് മുറിച്ച് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. വളരെ ടേസ്റ്റി ആയിരുന്നു. ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ തേങ്ങ ചട്നി ഉണ്ടെങ്കിൽ തേങ്ങ ചട്നി നല്ലതാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് കുഞ്ഞുങ്ങൾക്ക് കെച്ചപ്പ് വെച്ചിട്ടാണ് കൊടുത്തത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അൻടിൽ ദെൻ, ബൈ ബൈ.